വിരൽ തുമ്പിലെ സബ്സ്ക്രൈബ് ബട്ടൺ അത് എന്റെ നേർക്ക് അമർത്തിയില്ലെങ്കിലും കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ മുന്നിൽ അമർത്താൻ മടിക്കരുത്, കാരണം അത് ഒരാളുടെ തലവര തന്നെ ചിലപ്പോൾ മാറ്റിയേക്കാം. ഹലോ ഫ്രണ്ട്സ്, ഫ്രണ്ട്ലി ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ പച്ചക്കറികളൊക്കെ നട്ടുള്ളവരായിരിക്കും. പച്ചക്കറി ആണെച്ചാലും പൂച്ചെടി ആണെച്ചാലും നട്ടുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ ചിലവരൊക്കെ ഗ്രോ ബാഗിലായിരിക്കും നേടുക. അപ്പോൾ ഗ്രോ ബാഗിൽ നടുമ്പോൾ നമുക്ക് ടെറസിലൊക്കെ ആണെന്നുവെച്ചാൽ വെയിറ്റ് ഒന്നും അധികം പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇല്ലാതെ എങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. വെയിറ്റ് കൂടാതെ നമുക്ക് നല്ല പെട്ടെന്ന് വളരാനും പോഷക സമൃദ്ധമായുള്ള മണ്ണ് ഈ ഞാൻ നിറയ്ക്കുന്ന ഈ ഗ്രോ ബാഗിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നമുക്ക് എല്ലാവരുടെ വീട്ടിലുള്ള ഗ്രോ ബാഗാണ്. നമ്മളിപ്പോൾ പച്ചക്കറികളൊക്കെ നടുകയെന്ന് വെച്ചാൽ ഇത്ര ഇപ്പോൾ കുറച്ച് വലുപ്പമുള്ള ഗ്രോ ബാഗ് നമ്മൾ നോക്കി വാങ്ങിക്കണം. ചെറിയ ഗ്രോ ബാഗാണെന്ന് വെച്ചാൽ അതിനധികം വേരോട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വലിയ ഗ്രോ ബാഗൊക്കെ തന്നെ നോക്കി വാങ്ങിക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം അതിലേക്ക് കുറച്ച് കരിയിലിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതാ ഒരു കുപ്പി, ഇതേപോലെ ഒരു അത്യാവശ്യം നീളമുള്ള ഒരു കുപ്പി, ഇതേപോലെ അതിന് രണ്ട് ഭാഗം മുറിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ കരിയിലിട്ടതിൻ്റെ ആ ഗ്രോ ബാഗിൻ്റെ നടുവിലായിട്ട് ഈ കുപ്പി ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഗ്രോ ബാഗ് ഒരു വട്ടം ഉപയോഗിച്ചിട്ടുള്ള ഗ്രോ ബാഗാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ തന്നെയാണ് ഒരു തക്കാളി തൈ നട്ടത്. ഇപ്പം ആ തക്കാളി നിറയെ കായ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും ഉപയോഗിക്കണം. പിന്നെ നമുക്ക് ആ കുപ്പിയുടെ ചുറ്റിന് നമുക്ക് നിറച്ച് കരിയിലിട്ട് കൊടുക്കുക. കുറച്ച് അത്യാവശ്യത്തിന് കരിയില ഇട്ട് കൊടുക്കണം, കാരണം കരിയിലിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ താഴ്ന്നു പോവും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാത്ര നിങ്ങളുടെ ഗ്രോ ബാഗിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കരിയിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മണ്ണും ആട്ടിൻകാഷ്ടവും ചേർന്നൊരു നമ്മളൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മിശ്രിതം നമുക്ക് നമ്മളുടെ ഈ കുപ്പിയുടെ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം, മുഴുവനായി നിറച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആട്ടിൻകാഷ്ടം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മണ്ണ് മാത്രമായാലും മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ മണ്ണും ആട്ടിൻകാഷ്ടം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണപ്പൊടി ഇടാവുന്നതാണ്. ചാണപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ നന്നായി ഉണങ്ങിപ്പൊടിച്ച് ചാണപ്പൊടി തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ ഈ മണ്ണിൻ്റെ പകരം നിങ്ങൾക്ക് ചാണപ്പൊടി കൊടുക്കാം. മണ്ണുള്ളവർ മണ്ണ് കൊടുക്കുക, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് മണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ചാണപ്പൊടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മണ്ണോ ചാണപ്പൊടിയോ എടുക്കാം. ആ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ബാക്കിയുള്ള മണ്ണ് നമുക്ക് ആ സൈഡിലുള്ള ഇലയുടെ സൈഡിലുള്ള എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. മണ്ണിൻ്റെ പകരം ചാണപ്പൊടി ആണെന്നാലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ആ സൈഡിൽ മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രോ ബാഗ് പിടിച്ചൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പം മണ്ണൊക്കെ നന്നായി താഴ്ന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഒന്ന് ഞാനിപ്പോൾ ഉപയോഗിച്ച് ഈ കൊലരി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താലും മതി. നിങ്ങൾക്ക് കൈ കൊണ്ടും അമർത്തി കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ മണ്ണൊക്കെ ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുപ്പി നമ്മളുടെ ആ കുപ്പി ഒന്ന് ജസ്റ്റ് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ആ മണ്ണ് നിലത്ത് വീഴുന്ന രീതിയിൽ നമ്മൾ വലിച്ചു കൊടുക്കണം. എന്നിട്ട് പൊങ്ങിക്കെടുക്കണ മണ്ണൊന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് അത് അവിടെ ഒരു ചെറിയ നമ്മളുടെ ചെടി വെക്കാൻ, നിങ്ങളുടെ ഏത് പച്ചക്കറിയാണോ വെക്കുക അതിൻ്റെ ഒരു അളവ് ഏകദേശ അളവനുസരിച്ച് നമുക്ക് ഉണ്ട് അവിടെ ഒരു കുഴിയാക്കിയിട്ട് നമുക്ക് എന്നിട്ട് അവിടെ നമ്മുടെ ഏത് ചെടിയാണോ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാൻ ഗ്രോ ബാഗിൽ കറിവേപ്പില തൈ ഞാൻ നട്ടുകൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനവിടെ നട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് തണലത്തേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ ഞാനിത് പൊക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ കണ്ട ഒരു വെയിറ്റും ഇല്ലാണ്ട് നമുക്കിത് ഈ സിമ്പിളായി വേറെ ഈ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.